റിസർച്ച് ബി എസ് സിയുടെ യൂട്യൂബ് ക്ലാസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രിലിംസിൻ്റെ നാലാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഘട്ടങ്ങളിലും വന്ന ഒരു പ്രധാന ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ നിന്നുള്ള ഭാഗം അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങൾ ഒന്നൊന്നായിട്ട് പഠിക്കുകയാണ് ഇന്ന് പ്രധാന ഉത്തരവാദിത്വം അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും എഴുതിയെടുക്കുക ഈ ശനിയാഴ്ച വരാൻ പോകുന്ന പരീക്ഷയിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ ഇനി വരാൻ പോകുന്ന പ്ലസ് ടു സിലബസും ഡിഗ്രി സിലബസ് പരീക്ഷയിലും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് മൗലിക അവകാശങ്ങൾ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം നമ്മുടെ ഒറിജിനൽ ടെക്സ്റ്റിൽ ആകെ ഏഴ് മൗലിക അവകാശങ്ങളുണ്ടായിരുന്നു എന്നാൽ ശ്രദ്ധിക്കണം ഗണ ഇപ്പം നിലവിൽ ആറ് മൗലിക അവകാശങ്ങളേ ഉള്ളൂ അപ്പത് മൗലിക അവകാശങ്ങളിൽ കളിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ടായിരുന്നില്ല എന്നാൽ ഇരുപത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പ്രകാരം നമ്മുടെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഏത് ഭാഗത്തും ഭേദഗതി വരുത്തുവാൻ ഇന്ത്യൻ പാർലമെന്റിന് അവകാശം കിട്ടി അപ്പൊ നമ്മുടെ ഭരണഘടന ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന് അധികാരം കൊടുക്കുന്ന വകുപ്പ് മുന്നൂറ്റി അറുപത്തി എട്ടാണ് മാറ്റങ്ങൾ വരുത്തുവാൻ അധികാരം പാർലമെന്റിനാണ് വകുപ്പ് മുന്നൂറ്റി അറുപത്തി എന്നാൽ മൗലിക അവകാശങ്ങളിൽ തൊട്ട് കളിക്കാൻ ആർക്ക് അധികാരം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇരുപത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പ്രകാരം എന്ത് സംഭവിച്ചു മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഏത് ഭാഗവും ഭേദഗതി വരുത്തുവാൻ ആർക്ക് അധികാരം കിട്ടി പാർലമെന്റിന് അധികാരം കിട്ടി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാല്പത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് പ്രകാരം മൗലികാവകാശത്തിൽ സ്വത്തവകാശം എന്ന മൗലികാവകാശത്തെ എടുത്തു മാറ്റി അത് ഒരു നിയമ അവകാശമാക്കി മാറ്റിയത് ഇനി എപ്പോഴാണ് നമ്മുടെ മൗലികാവകാശങ്ങൾ ഒരു പൗരൻ്റെ മൗലിക അവകാശങ്ങൾ അത് റദ്ദാകുന്നത് എപ്പോഴാണ് സാഹചര്യം സാഹചര്യം അടിയന്തിരാവസ്ഥയാണ് അപ്പൊ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയാൽ ഒരു പൗരന്റെ മൗലിക അവകാശം ആട്ടോമാറ്റിക്കായി റദ്ദാക്കപ്പെടുന്നു ഇത് ഒരു പൗരന് മൗലിക മൗലികാവകാശം ഓട്ടോമാറ്റിക്കായി റദ്ദാകാൻ ഇടിയാകുന്ന വകുപ്പ് അൻപത്തി ഒൻപതാണ്ഒൻപത് പ്രകാരം അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയാൽ ഒരു പൗരന് മൗലിക അവകാശം എന്ത് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കായി റദ്ദാകുന്നു അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയാൽ പോലും നഷ്ടപ്പെടാത്ത മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തി ഒന്ന് എന്താണ് ചോദ്യം എന്താണ് ടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയാൽ പോലും നഷ്ടപ്പെടാത്ത മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തൊന്ന് അപ്പൊ ആർട്ടിക്കിൾ ഇരുപത് പറയുന്നു മൂന്ന് സംരക്ഷണത്തെ കുറിക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പറയുന്നു ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണത്തെ കുറിക്കുന്നു അപ്പൊ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയാലും നമുക്ക് നഷ്ടപ്പെടില്ല ഏത് വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തൊന്ന് അപ്പോൾ ഓൾറെഡി എപ്പോഴാണ് ഒരു പൗരന്റെ മൗലിക അവകാശം നഷ്ടപ്പെടുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് അപ്പോഴും നഷ്ടപ്പെടാത്ത മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തൊന്നും ഇതിൽ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എന്തെന്ന് വിളിക്കുന്നു മൗലിക അവകാശങ്ങളുടെ അടിത്തറ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറ എന്നറിയപ്പെടുന്ന മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല് എന്നറിയപ്പെടുന്നതും അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മാക്ന കാർട്ട മൗലിക അവകാശങ്ങളാണ് അപ്പോൾ മൗലിക അവകാശങ്ങളുടെ അടിത്തറയാണേത് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തൊന്ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആകെ മൗലിക അവകാശങ്ങളുടെ എണ്ണം ഏഴ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി അപ്പോൾ നിലവിൽ വരുമ്പോൾ ആകെ മൗലിക അവകാശങ്ങളുടെ എണ്ണം ഏഴ് അന്നുണ്ടായിരുന്നതിൽ ഇന്ന് നിലവിലില്ലാത്ത അവകാശം റൈറ്റ് ടു പ്രോപ്പർട്ടി സ്വത്തവകാശം അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അപ്പോൾ നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് പ്രകാരം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റി ഇപ്പോൾ സ്വത്തവകാശത്തെ കുറിക്കുന്ന വകുപ്പ് വകുപ്പ് മുന്നൂറ് എ വകുപ്പ് മുന്നൂറ് എ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നല്ല സ്വത്തവകാശം ഇപ്പോൾ ഒരു ലീഗൽ റൈറ്റ്സ് നിയമപരമായ അവകാശം മാത്രമാണ് പി സി പ്രീവിയസ് ഒരുപാട് വരുന്നുണ്ട് നൗ റൈറ്റ് ടു പ്രോപ്പർട്ടി ആസ് എ ലീഗൽ റൈറ്റ് ഒരു നിയമപരമായ അവകാശം മാത്രമാണ് സ്വത്തവകാശം അപ്പോൾ ഒറിജിനൽ ടെക്സ്റ്റിൽ ഏഴ് മൗലികാവകാശം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ ആറ് മൗലിക അവകാശങ്ങളേ ഉള്ളൂ ഇപ്പോൾ ഒരു പൗരൻ്റെ അവകാശങ്ങളുടെ എണ്ണം എത്ര ആറ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലികാവകാശങ്ങളെ കുറിക്കുന്ന ഭരണഘടനയുടെ അധ്യായം ചാപ്റ്റർ ത്രീ മൂന്നാമത്തെ അധ്യായം ചാപ്റ്റർ ത്രീ അതിൽ വകുപ്പ് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ എന്തിനെ കുറിക്കുന്നു ഒരു പൗരൻ്റെ മൗലിക അവകാശങ്ങളെ കുറിക്കുന്നു വകുപ്പ് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഇന്ത്യയിലെ ഒരു പൗരൻ്റെ മൗലികാവകാശത്തെ കുറിക്കുന്നു ആകെ നിലവിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം ആറ് ഓക്കെ അപ്പോൾ ആറ് മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് ഒരു ചെറിയൊരു കോഡായിട്ട് നമുക്ക് എന്നത് ആറിനെയും പഠിക്കാം അത് കോഡ് ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എക്കോ ഫ്രീ എക്സ് റേ ആർ സി സിയിൽ എക്കോ ഫ്രീ എക്സ് റേ ആർ സി സിയിൽ എന്നാണ് ഞാൻ കോഡ് വെച്ചിട്ടുള്ളത് പക്ഷേ ഇതെന്താണെന്ന് പറയാൻ പഠിച്ചാലേ ഇതെന്താണെന്ന് മനസ്സിലാവൂ ഒന്നാമത്തത് റൈറ്റ് ടു ഇക്വാലിറ്റി ഒന്നാമത്തത് സമത്വത്തിനുള്ള അവകാശം സമത്വത്തെക്കുറിക്കുന്നു റൈറ്റ് ടു ഈക്വാലിറ്റി സമത്വം വകുപ്പ് പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തെ കുറിക്കുന്നു രണ്ട് റൈറ്റ് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തെ കുറിക്കുന്നു സ്വാതന്ത്ര്യം അപ്പോൾ ഒരു പൗരൻ്റെ രണ്ടാമത്തെ മൗലിക അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തെ കുറിക്കുന്നു പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെ ഒരു പൗരൻ്റെ സ്വാതന്ത്ര്യത്തെ കുറിക്കുന്നു മൂന്ന് റൈറ്റ് അഗനസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ മലയാളം പറഞ്ഞാൽ ചൂഷണത്തിന് എതിരായ അവകാശം ചൂഷണത്തിന് എതിരായ അവകാശം ചൂഷണത്തിനെതിരായ അവകാശം വകുപ്പ് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും പറയുന്നു ചൂഷണത്തിനെതിരായ അവകാശം റൈറ്റ് അഗ്നസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ നാല് പറയുന്നു റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അത് വകുപ്പ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ പറയുന്നു റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യം അതിനുള്ള അവകാശമുണ്ട് അഞ്ചാമത്തെ മൗലിക അവകാശമാണ് കൾച്ചുറൽ ആൻഡ് എജ്യൂക്കേഷണൽ റൈറ്റ്സ് എന്താണ് കൾച്ചുറൽ ആൻഡ് എജ്യൂക്കേഷണൽ റൈറ്റ്സ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഏതാണ് സാംസ്കാരികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം വകുപ്പ് ഇരുപത്തി ഒൻപതും മുപ്പതും ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപതും മുപ്പതും പറയുന്നു സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തെ കുറിക്കുന്നു ആറാമത്തെ മൗലിക അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടന പ്രതിവിധിക്കായുള്ള അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടന പ്രതിവിധിക്കായുള്ള അവകാശം ഭരണഘടന പ്രതിവിധിക്കായുള്ള അവകാശം പ്രതിവിധിക്കായുള്ള അവകാശം വകുപ്പ് മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പറയുന്നു ഭരണഘടന പ്രതിവിധിക്കായുള്ള അവകാശം ഇങ്ങനെ ഒരു പൗരന് ഇന്ത്യൻ ഭരണഘടന ആറ് മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നു ഇനി ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ വകുപ്പുകളും അത്രയുമാണ് ഇന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ ശ്രദ്ധയോടെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളിത് കാണുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വരുന്ന പരീക്ഷകളിലൊക്കെ ഈ മൗലിക അവകാശങ്ങൾ വളരെ അടിത്തറയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി പഠിക്കുക നമുക്കെടുത്ത് ഇതിൻ്റെ ബാക്കി പാർട്ടിലേക്ക് ഇതിനകത്തേക്ക് നമുക്ക് കയറാം അപ്പോൾ ഒന്നാമത്തെ മൗലിക അവകാശം സമത്വത്തിനുള്ള അവകാശം വകുപ്പ് പതിനാല് മുതൽ പതിനെട്ട് വരെ അതിൽ ശ്രദ്ധിക്കുന്നതിന് തൊട്ടു മുമ്പ് ആർട്ടിക്കിൾ പതിമൂന്ന് പറയുന്നു ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിക്കുന്നു എന്താണ് ജുഡീഷ്യൽ റിവ്യൂ ഈ ആശയമെടുത്ത രാജ്യം അമേരിക്കയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെ എന്ന് പറഞ്ഞാൽ ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി ഈ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെ നിയമസാധുത പരിശോധിക്കുന്നത് സുപ്രീം കോടതി എന്ന് വെച്ചാൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ അത് നടപ്പിലാക്കിയതൊക്കെയും ശരിയാണോ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ചുള്ളതാണോ നടപ്പിലാക്കിയ നിയമങ്ങൾ എന്ന് പരിശോധിക്കുന്നത് സുപ്രീം കോടതി ഈ അധികാരത്തെ പറയുന്ന പേര് ജുഡീഷ്യൽ റിവ്യൂ അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ജുഡീഷ്യൽ റിവ്യൂ നടത്താൻ അധികാരം സുപ്രീം കോടതിക്ക് ഓക്കെ ആർട്ടിക്കിൾ പതിമൂന്ന് ഈ ആശയമെടുത്ത രാജ്യം ഏതാണ് അമേരിക്ക ഇനി പതിനാല് മുതൽ പതിനെട്ട് വരെ എന്തിനെക്കുറിച്ച് പറയുന്നു ഒരു പൗരൻ്റെ മൗലിക അവകാശങ്ങളെ കുറിക്കുന്നു പതി മുതൽ പതിനെട്ട് വരെ അതിൽ വളരെ പ്രധാനം ഇപ്പോൾ ആവർത്തിച്ചു വരുന്ന ഒന്നാണ് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനാല് പറയുന്നു സമത്വത്തെ കുറിക്കുന്നു ആൾ ആർ ഈക്വൽ ബിഫോർ ദി ഐസ് ഓഫ് ലാ ആർട്ടിക്കിൾ പതിനാല് പറയുന്നു എന്തെന്ന് സമത്വത്തെ കുറിക്കുന്നു നിയമസമത്വത്തെ കുറിക്കുന്നു സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഈക്വൽ സമത്വത്തെ കുറിക്കുന്നു വകുപ്പ് പതിനാല് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് പതിനാല് പ്രകാരം അപ്പോൾ ആൾ ആർ ഈക്വൽ ബിഫോർ ദി ഐസ് ഓഫ് ലാ എന്നാണ് പറയുന്നത് അപ്പോൾ വകുപ്പ് പതിനാല് പ്രകാരം ഈ തുല്യതയിൽ ഇളവ് ലഭിക്കുന്ന ഒരാളുണ്ട് അത് നമ്മുടെ രാഷ്ട്രപതിയാണ് അപ്പോൾ ആൾ ആർ ഈക്വൽ ബിഫോർ ദി ഐസ് ഓഫ് ലാ അത് ആർട്ടിക്കൽ പതിനാല് നിയമ നിയമസമത്വം നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നു അപ്പോൾ ഈ വ്യവസ്ഥയ്ക്ക് ഒരു ഇളവ് ലഭിക്കുന്ന ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒന്നാമൻ ഫസ്റ്റ് ദ ഈക്വൽസ് ഒന്നാമനാണ് രാഷ്ട്രപതി അദ്ദേഹത്തിന് ഇളവുണ്ട് തുല്യരിൽ ഒന്നാമനാണ് ആര് രാഷ്ട്രപതി അപ്പോൾ തുല്യത എന്ന വ്യവസ്ഥയിൽ ഇളവ് വരുന്ന ഒരു വ്യക്തി ആരാണ് രാഷ്ട്രപതി പ്രത്യേകം ശ്രദ്ധിക്കണം പി എസ് സിയുടെ ആവർത്തന ചോദ്യമാണ് തുല്യരിൽ ഒന്നാമൻ ആരാണ് രാഷ്ട്രപതി അപ്പോൾ നിയമസമത്വത്തെക്കുറിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ ഏത് പറയണം പതിനാല് ആർട്ടിക്കിൾ പതിനഞ്ച് പറയുന്നു വളരെ പ്രധാനം ജാതി മതം വർഗം വർണ്ണം ഭാഷ സ്ഥലനാമം എന്നുവെച്ച് ഒരാളെ എന്തു ചെയ്യരുത് വേർതിരിക്കാൻ പാടില്ല എന്ന് വിലക്കുന്നു അപ്പോൾ ഒരാളെ ജാതി വിളിച്ച് കളിയാക്കരുത് മതം പറഞ്ഞ് കളിയാക്കരുത് ജാതി മതം വർണ്ണം ഭാഷ ലിംഗം ഇങ്ങനെ എങ്ങനെ സ്ത്രീയെന്നോ പുരുഷനെന്നോ അത് സ്ത്രീയാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞ് കളിയാക്കരുത് അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം ഒരുക്കുന്ന വകുപ്പെന്നും വിളിക്കും ആർട്ടിക്കിൾ പതിനഞ്ചിന് അപ്പോൾ അതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് ജാതി മതം വർഗം വർണ്ണം ഭാഷ സ്ഥലനാമം എന്ന് വെച്ചൊരാളെ എന്ത് ചെയ്യരുത് വേർതിരിക്കരുത് ഇന്ത്യ മഹാരാജ്യത്ത് വേർതിരിക്കരുത് ആർട്ടിക്കിൾ പതിനാറ് പറയുന്നു സർക്കാർ സർവീസിൽ തുല്യ അവസര സമത്വം ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റർ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് ആർട്ടിക്കിൾ പതിനാറ് പറയുന്നു സർക്കാർ സർവീസിൽ തുല്യ അവസര സമത്വം ഈ പാ പതിനാറിനേക്കും പതിനഞ്ചും പതിനാറും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സാമ്പത്തിക സംവരണം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി സാമ്പത്തിക സംവരണത്തെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് എടുത്ത് നിങ്ങൾ നോക്കുക അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനേഴ് വളരെ പ്രധാനമാണ് ഐത്തത്തെ കുറിക്കുന്നു അൺ അപ്പോൾ ഐത്തം തൊട്ടുകൂടായ്മ ഐത്തത്തെ കുറിക്കുന്ന വകുപ്പ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് മുഴക്കിക്കൊണ്ട് പാസാക്കിയ വകുപ്പാണേത് ആർട്ടിക്കിൾ പതിനേഴ് അപ്പോൾ ആർട്ടിക്കിൾ പതിനേഴ് അൺടച്ചബിലിറ്റി ആയിത്തത്തെ കുറിക്കുന്നു ആർട്ടിക്കിൾ പതിനെട്ട് പറയുന്നു അബോളിഷൻ ഓഫ് ടൈറ്റിൽ ബഹുമതികൾ നിർത്തലാക്കൽ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാലും ഈ മേളിൽ പറഞ്ഞ് ഏതെങ്കിലും നിർവഹിച്ചു എന്ന് തെളിഞ്ഞാൽ സമത്വത്തിനെതിരെയായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തികൾ നടത്തിയെന്ന് തെളിഞ്ഞാൽ അയാൾക്ക് നൽകിയ ബഹുമതി ഉൾപ്പെടെ തിരിച്ചെടുക്കുവാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് പറയുന്നു ആർട്ടിക്കിൾ പതിനെട്ട് ആർട്ടിക്കിൾ പതിനെട്ട് ഓഫ് ടൈറ്റിൽസ് ബഹുമതികൾ നിർത്തലാക്കൽ ഇതിനെക്കുറിക്കുന്നു ഇത്രയും അപ്പോൾ ഇത്രയും പാലിക്കപ്പെട്ടാൽ പതിനാല് മുതൽ പതിനെട്ട് വരെ പാലിക്കപ്പെട്ടാൽ ഒരു ഇന്ത്യൻ പൗരൻ്റെ സമത്വം അത് ക്ലിയറായി തുല്യത ക്ലിയറായി എന്നാണ് എൻ്റെ അർത്ഥം ഒരു പൗരൻ്റെ രണ്ടാമത്തെ മൗലിക അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം അത് പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തെ കുറിക്കുന്നത് അതിൽ വളരെ പ്രധാനമായി ആർട്ടിക്കിൾ പത്തൊൻപത് ആർട്ടിക്കിൾ പത്തൊൻപത് എടുത്തു പറയുന്നു ഒരു പൗരന് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ ആറ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഉണ്ട് അതേപോലെ ആറ് ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് ഉണ്ട് ഒരു പൗരനാകെ എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട് ഈ ഒരു പൗരൻ്റെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിക്കുന്ന വകുപ്പ് ഏത് ശ്രദ്ധയോടെ പഠിക്കണേ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ പത്തൊൻപത് ഫണ്ടമെൻറ്റൽ ഫ്രീഡംസ് എത്ര എണ്ണം ആറെണ്ണം ഇതിനെക്കുറിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ പത്തൊൻപത് ഏതൊക്കെയാണ് ആറ് എനിക്കും നിങ്ങൾക്കുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആറ് അത് നാല് സായും രണ്ട് തായും എന്ന് പഠിച്ചിരുന്നാൽ മതി നാല് സായും രണ്ട് തായും എന്താണ് നാല് സ ഒന്ന് ഫ്രീഡം ഓഫ് സ്പീച്ച് ഒന്ന് സംസാരിക്കാൻ ഫ്രീഡം ഓഫ് സ്പീച്ച് സ്പീച്ചിൻ്റെ എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത് ഒന്ന് സംസാരിക്കാൻ നാല് സ ഒന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം രണ്ട് സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം മൂന്ന് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓക്കെ അതേപോലെ സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇങ്ങനെ നാല് സായ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ കൃത്യ ഓർഡറിൽ പറഞ്ഞാൽ ഒന്ന് സംസാരിക്കാൻ സമാധാനപരമായി സമ്മേളിക്കാൻ ഇങ്ങനെ സമ്മേളിച്ചാൽ സംഘടനകൾ രൂപീകരിക്കാൻ ഇങ്ങനെയായാൽ ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാൻ ഇങ്ങനെ നാല് സ ഇത് സ്വാതന്ത്ര്യമാണ് അടുത്ത രണ്ട് ത രണ്ട് ത ഇഷ്ടപ്പെട്ട തൊഴിൽ സ്വീകരിക്കാൻ സ്വാതന്ത്ര്യം മറ്റൊന്ന് ഇന്ത്യയിലെവിടെയും താമസിക്കാൻ സ്വാതന്ത്ര്യം അപ്പോൾ ഇങ്ങനെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഒരു പൗരനെ ഭരണഘടന ഉറപ്പ് നൽകുന്നു ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഫണ്ടമെൻ്റൽ ഫ്രീഡംസ് ഇതിനെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ പത്തൊൻപത് ഇനി ആർട്ടിക്കിൾ ഇരുപത് പറയുന്നു ആർട്ടിക്കിൾ ട്വൻറ്റി ആർട്ടിക്കിൾ ഇരുപത് പറയുന്നു മൂന്ന് പ്രൊട്ടക്ഷൻ ത്രീ പ്രൊട്ടക്ഷൻ മൂന്ന് സംരക്ഷകനെ കുറിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത് അപ്പോൾ ത്രീ പ്രൊട്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് വളരെ പ്രധാനമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പറയുന്നു ഒരാളുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം ഒരാളുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം അപ്പോൾ ഒരാളുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണത്തെ കുറിക്കുന്ന വകുപ്പ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ജീവനും എൻ്റെ ജീവനും എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്കും സംരക്ഷണമുണ്ട് ഓക്കെ ഈ മുത്തലാഖ് വിധിയേക്ക് വരാനുള്ള കാരണമായ വകുപ്പ് ഇത് തന്നെ പുകവലി നിരോധനത്തിന് ആധാരമായ വകുപ്പ് ഇരുപത്തി ഒന്നാണ് പുകവലി നിരോധത്തിന് ആധാരമായ വകുപ്പ് അതുപോലെ സ്വകാര്യത മൗലികാവകാശം എന്ന് സുപ്രീം കോടതി വിധിക്കാനുള്ള കാരണമായ വകുപ്പ് ഇരുപത്തി ഒന്നാണ് ഒരാളുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം എന്ന് പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഇനി ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് പറയുന്നു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്താണ് കരുതൽ തടങ്കലിനെ കുറിക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് എന്തിനെ കുറിക്കുന്നു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കരുതൽ തടങ്കലിനെ കുറിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് കഴിഞ്ഞാൽ അപ്പോൾ സ്വാതന്ത്ര്യം കഴിഞ്ഞു അടുത്ത ചൂഷണത്തിനെതിരെയുള്ള അവകാശം വകുപ്പ് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് അതിൽ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് പറയുന്നു എന്തെന്നാണ് അടിമത്ത നിരോധനം വളരെ പ്രധാനമാണ് അടിമത്ത നിരോധനമാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഓക്കെ ഒരാളെ നിർബന്ധിച്ച് തൊഴിലടുപ്പിക്കുന്നതിൽ നിന്ന് വിലക്കുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് അടിമത്ത നിരോധനം ആർട്ടിക്കിൾ ഇരുപത്തിനാല് പറയുന്നു ബാലവേല നിരോധനം സ്ഥിരം വരുന്ന ബി എസ് ഇ ചോദ്യമാണ് ബാലവേല നിരോധനം ആർട്ടിക്കിൾ ഇരുപത്തി നാല് അപ്പോൾ പതിനാല് വയസ്സുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ പണിയെടുപ്പിക്കാൻ പാടില്ല എന്ന് വിലക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ഇനി നാലാമത്തെ മൗലിക അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ പറയുന്നു മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിക്കുന്നു നമുക്കിഷ്ടപ്പെട്ട മതം സ്വീകരിക്കാമെന്നൊക്കെ പറയുന്നതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇനി ആർട്ടിക്കിൾ ഇത് അഞ്ചാമത്തെ മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം അത് ഇത്തിരി പ്രധാനപ്പെട്ടതാണ് കാരണം അതിനകത്ത് പി എസ് സി ചോദ്യങ്ങൾ വരുന്നുണ്ട് ന്യൂനപക്ഷം മൈനോറിറ്റി എന്ന പദം വരുന്ന വകുപ്പ് ഇരുപത്തൊൻപതും മുപ്പതും ആർട്ടിക്കിൾ ഇരുപത്തൊൻപതിലും മുപ്പതിലും ഏത് പദം വരുന്നുണ്ട് മൈനോറിറ്റി എന്ന് വിളിക്കുന്ന ന്യൂനപക്ഷം എന്ന പദം വരുന്നുണ്ട് പി എസ് സി ആവർത്തന ചോദ്യമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപതിൽ പറയുന്നു എന്തെന്ന് ആ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക ഒരു മൗലിക അവകാശമാണ് ഇത് ഈ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം റിസർവ് ചെയ്തിട്ടുണ്ട് ആർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് റിസർവ് ചെയ്ത മൗലിക അവകാശമാണ് അതിനകത്ത് ഇരുപത്തൊമ്പതിൽ പറയുന്നു അവരുടെ താൽപ്പര്യങ്ങൾ എന്ത് ചെയ്യണം സംരക്ഷിക്കണം മുപ്പത് പറയുന്നു ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രത്യേക അവകാശം കൊടുക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തുടങ്ങുവാനുള്ള അവകാശം കൊടുക്കുന്നു വകുപ്പ് മുപ്പതിൽ അപ്പോൾ ന്യൂനപക്ഷം മൈനോറിറ്റി എന്ന പദം വരുന്ന വകുപ്പ് ഇരുപത്തി ഒൻപതും മുപ്പതും കഴിഞ്ഞാൽ ആറാമത്തെ മൗലിക അവകാശം ഭരണഘടനാ പ്രതിവിധിക്കായുള്ള അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനാ പ്രതിവിധിക്കായുള്ള അവകാശം അത് ഏതെങ്കിലും മൗലിക അവകാശം ഹനിക്കപ്പെട്ടാൽ നമുക്ക് നേരെ സുപ്രീം കോടതിയിൽ പോകാമെന്നും അതിനുള്ള അവകാശമാണ് മുപ്പത്തിരണ്ട് ഇതിനെ അംബേദ്കർ വിശേഷിപ്പിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിളിച്ച വകുപ്പാണേത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അപ്പോൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതി ഹൈക്കോടതിയോ റിട്ടുകൾ പുറപ്പെടുവിക്കും സുപ്രീം കോടതിക്കാണെങ്കിൽ വകുപ്പ് മുപ്പത്തിരണ്ട് പ്രകാരവും ഹൈക്കോടതിയാണെങ്കിൽ വകുപ്പ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരവും എന്ത് പുറപ്പെടുവിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കും അപ്പോൾ എന്താണ് റിട്ട് റിട്ടുകൾ എന്നാൽ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിലേക്കായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്ക് പറയുന്ന പേരാണെന്ത് റിട്ടുകൾ റിട്ടുകൾ അഞ്ച് വീതമുണ്ട് റിട്ടുകൾ എത്ര വിധമുണ്ട് അഞ്ച് വീതമുണ്ട് അത് എച്ച് എം പി സി ക്യു എന്നാണ് കോഡ് അതിൻ്റെ ക്യു ഒന്ന് ഹാബിയസ് കോർപ്പസ് അന്യായമായി തടങ്കൽ വെച്ചിരിക്കുന്ന ആളുടെ മോചനത്തെ കുറിക്കുന്നതാണ് ഹാബിയസ് കോർപ്പസ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഏറ്റെടുക്കാമെന്നാണ് എൻ്റെ അർത്ഥം അന്യായമായി തടങ്കൽ വച്ചിരിക്കുന്ന ആളുടെ മോചനത്തെ കുറിക്കുന്ന റിട്ടാണ് ഏത് ഹാബിയസ് കോർപ്പസ് രണ്ട് മാൻഡമസ് നാം കൽപ്പിക്കുന്നു നീ ചിലത് ചെയ്യണം എന്ന് കൽപ്പിക്കുന്നതാണ് ഏത് മാൻഡമസ് ഒരു സർക്കാർ ജീവനക്കാരന് അവൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ അനുശാസിക്കുന്ന റിട്ടേൺ എന്ന് ചോദിച്ചാൽ ഏതാണ് അത് മാൻഡമസ് അടുത്തത് പ്രൊഹിബിഷൻ പറയുന്നു നീ ചിലത് ചെയ്യരുത് അത് നീയല്ല എൻ്റെ ആൾ വേറെ ആളുണ്ട് നീ ചിലത് ചെയ്യരുത് എന്ന് തടുക്കുന്ന വകുപ്പാണേത് പ്രോഹിബിഷൻ അടുത്തൊന്നാണ് സെർഷ്യോററി ടു ബി സർട്ടിഫൈഡ് എന്നർത്ഥം ഒരു കേസ് കീഴ് കോടതിയിൽ നിന്ന് മേൽ കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണേത് സെർഷ്യോററി ടു ബി സർട്ടിഫൈഡ് എന്നർത്ഥം അടുത്തൊന്ന് കോവാറുണ്ടോ കോവാറുണ്ടോ ബൈ വാട്ട് അതോറിറ്റി നീയാണോ അധികാരി എന്ന് ചോദിക്കുന്ന റിട്ടാണേത് കോവാറുണ്ടോ നീയാണോ യഥാർത്ഥ അധികാരി എന്ന് ചോദിക്കുന്ന റിട്ടാണേത് കോവാറുണ്ടോ ഒരു സർക്കാർ ജീവനക്കാരനെ യഥാർത്ഥ അധികാരിയാണോ എന്ന് പരിശോധിക്കുന്ന റിട്ട് കോവാറുണ്ടോ ഒരു സർക്കാർ ജീവനക്കാരനെ നീ നിൻ്റെ കടമകൾ നിർവഹിക്കണമെന്ന് അനുശാസിക്കുന്ന റിട്ടാണേത് മാൻഡമസ് നാം കൽപ്പിക്കുന്നു നീ ചിലത് ചെയ്യണം ഇതാണ് റിട്ടുകൾ ഇനി ഇതിനിടയിൽ പറയാതെ പോയ ഒന്നെന്ന് പറയുന്ന വകുപ്പ് ഇരുപത്തി ഒന്ന് എ എന്താണ് വിദ്യാഭ്യാസം മൗലിക അവകാശം എന്ന് കുറിച്ച വകുപ്പാണ് ഏത് ആർട്ടിക്കിൾ ഇരുപത്തി എ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് മുഖിറാം സൈക്യ കമ്മീഷൻ അപ്പോൾ വിദ്യാഭ്യാസം മൗലിക അവകാശം എന്ന് കുറിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തി എ ആറ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് ആർട്ടിക്കിൾ ഇരുപത്തി എ അപ്പോൾ വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിയ ഭേദഗതിയാണ് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അറിയെത്തിക്കുവാൻ ഇതിനൊന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബെൽ ബെല്ലൈക്കൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക അടുത്ത ക്ലാസ് വരേക്കും ബാക്കി